السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامي كميديا قرآن പഠനം 11 പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിന്റെ മഹാത്മ്യത്തെക്കുറിച്ചാണെന്ന് നാം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഇമാം മുസ്ലിം റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസാണ്, അല അദുല്ലുക്കും അല സൂറത്തിൻ ശയ്യഅഹ സബഊന അൽഫി മലക്കിൻ ഹത്ത നസലത് മലഉ അഅ്ലമിഹ ബൈന അസ്സമാഇ വൽ അർദ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചു, അല അദുല്ലുക്കും, ഞാൻ നിങ്ങളെ അറിയിക്കട്ടെയോ, അല സൂറത്തിൻ ശയ്യഅഹ സബഊന അൽഫ് മലക്കിൻ, 70,000 മലക്കുകളുടെ അകമ്പടിയോടെ ഇറങ്ങിയതായ ഒരു സൂറത്ത്. മൽഉ അഅ്ലമിഹ ബൈന അസ്സമാഇ വൽ അർദ്, അതിൻ്റെ മഹത്വം ആകാശഭൂമികൾക്കിടയിലാണ്. ആകാശഭൂമിയിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന മഹത്വം അതിനുണ്ട്. കാലു സഹാബത്ത് പറഞ്ഞു, ബലാ യാ റസൂലല്ലാ, തിരുനബിയെ ഞങ്ങൾക്കത് പറഞ്ഞു തന്നാലും. കാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിയ സൂറത്തുൽ കഹ്ഫ്, അത് സൂറത്തുൽ കഹ്ഫാണ്. മൻ ഖറഅഹ യൗമൽ ജുമുഅഹ്, യൗമുൽ ജുമുഅയിൽ, വെള്ളിയാഴ്ച ദിവസം അതിനെ ഒരുത്തൻ പാരായണം ചെയ്താൽ, വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ വ്യാഴാഴ്ച അസ്തമിച്ച രാത്രി തൊട്ട് അഥവാ വ്യാഴാഴ്ച മറിവ് മുതൽക്ക് വെള്ളിയാഴ്ച പകലിലെ അസ്തമാന സമയം വരെയും അതിൻ്റെ സമയമുണ്ട്. അതിനൊക്കെ യൗമുൽ ജുമുഅ എന്ന് നമുക്ക് പറയാം. കാരണം ഹദീസിൽ ലൈലത്തുൽ ജുമുഅയിൽ സൂറത്തുൽ കഹ്ഫ് ഓതുന്നതിനെ കുറിച്ചും യൗമുൽ ജുമുഅയിൽ ഓതുന്നതിനെ കുറിച്ചും ഒക്കെ വേറെ വേറെ ഹദീസുകൾ വന്നിട്ടുണ്ട്. യൗമുൽ ജുമുഅയിൽ വല്ലവനും അതിനെ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ഗുഫിറ ലഹു ഇലൽ ജുമുഅത്തിൽ ഉഖ്ര, അടുത്ത ജുമുഅ വരെയും അവന് അള്ളാഹു തആല അവൻ്റെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. അള്ളാ അലഹു മിനൻ നൂരി മാ ബൈന ജുമുഅത്തൈൻ, മാത്രമല്ല രണ്ട് ജുമുഅകൾക്കിടയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായ ഒരു പ്രഭ അവന് ഉണ്ടാക്കുന്നതാണ്, ഒരു പ്രത്യേകമായ പ്രകാശം. ആ പ്രകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മഅനാഹു അന്നഹ തംനഉ മിനൽ മആസി വതൻഹ അനിൽ ഫഹ്ഷാഇ വൽ മുങ്കർ. ഈ പരിശുദ്ധ സൂറത്തിൻ്റെ ബഹുമാനം കൊണ്ട് തിന്മകളിൽ നിന്ന് അവനെ തടയുകയും മോശമായ കാര്യങ്ങളെ അവനെ നിരോധിക്കുകയും തെറ്റുകളിൽ നിന്ന് അവനെ തടഞ്ഞു നിർത്തുകയും ചെയ്യുന്ന ഒരാത്മീയമായ പരിവേശമാണ് ആ പ്രകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ല, അത് ആ പ്രകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ആഖിറത്തിൽ യൗമൽ ഖിയാമയിൽ അവന് പ്രകടമാകുന്ന പ്രകാശമാണ്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ പ്രതിഫലത്തിൻ്റെ ദിനമാണല്ലോ യൗമുൽ ഖിയാമ. അന്നേ ദിനം ഇരുട്ടിൽ തപ്പി കഴിയുന്ന ജനവിഭാഗങ്ങൾക്കിടയിൽ പ്രകാശപൂരിതമായ ഒരു സന്തോഷത്തിൻ്റെ ദിനം സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമെന്ന് പരിശുദ്ധമായ ഖുർആനു ഷരീഫിൽ അള്ളാഹു തആല പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ആ പ്രകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ആഖിറത്തിൽ അവന് ലഭ്യമാകുന്ന പ്രകാശമാണ്. യൗമുൽ ഖിയാമയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പ്രത്യേകം നൽകുന്നതായ പ്രഭയാണ് ആ പ്രകാശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും മഹാന്മാരായ ആളുകൾ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ഖറഅഹ യൗമൽ ജുമുഅ ഗുഫിറ ലഹു ഇലൽ ജുമുഅത്തിൽ ഉഖ്ര അല്ലാ അലഹു മിനൻ നൂരി മാ ബൈനൽ ജുമുഅത്തൈനി വഉഅതിയ നൂറൻ യബ്ലുഗു സമാഅ, ആകാശങ്ങൾ ആകാശം മുട്ടുമാറുള്ള പ്രകാശം അവന് അല്ലാഹു നൽകും. വഉഖിയ ഫിത്നത്തുൽ ദജ്ജാൽ, ദജ്ജാലിൻ്റെ ഫിത്നയെ അല്ലാഹു തആല അവന് തടുക്കും. ബഹുമാനപ്പെട്ട അബൂ ദർദ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹാഫിള അശറ ആയാത്ത് മിൻ അവ്വലി സൂറത്തുൽ കഹ്ഫ് ഉസിമ മിനൽ ദജ്ജാൽ, സൂറത്തുൽ കഹ്ഫിൻ്റെ ആദ്യത്തെ 10 ആയത്തുകൾ ഒരാൾ മനഃപ്പാടമാക്കിയാൽ
ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് അവന് സുരക്ഷിതത്വം നൽകുന്നതാണ്. സർവവ്യാപകമായ ഫിത്നകൾ അഴിച്ചുവിടുന്ന നാശമാണല്ലോ ദജ്ജാലിനെ കൊണ്ടുണ്ടാവുക. ആ ദജ്ജാലിൻ്റെ ഫിത്നയെ തൊട്ട് കാവൽ തേടാൻ ഓരോ തശഹുദിനും ഓരോ നിസ്കാരത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതിഭയാനകമായ ഒരു ഫിത്നയുടെ കാലഘട്ടമാണ് ദജ്ജാലിൻ്റെ ഫിത്ന. സൂറത്തുൽ ഗഹ്ഫ് മനഃപ്പാഠം ആദ്യത്തെ ആയത്തുകൾ 10 ആയത്തുകൾ മനഃപ്പാഠമാക്കിയ ആൾക്ക് ദജ്ജാലിൻ്റെ ഫിത്ന ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ സൂറത്തുൽ കഹ്ഫ്, ആ സൂറത്തുൽ കഹ്ഫ് പരിശുദ്ധമായ ഒരു പ്രകാശത്തിൻ്റെ ഒരു ഗംഭീരമായൊരു പ്രകാശം അവന് ഇഹലോകത്തു ഹിദായത്തിൻ്റെ പ്രകാശവും പരലോകത്ത് പ്രകടമായ പ്രകാശവും അവന് ലഭ്യമാകുന്ന അതിമഹത്തായ ഒരു സൂറത്താണ് പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ്. ധാരാളം ഫളാഇലുകളും ബഹുമാനങ്ങളും സൂറത്തുൽ കഹ്ഫിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അത് കൃത്യമായി വെള്ളിയാഴ്ചകളിലൊക്കെ പാരായണം ചെയ്യാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീക് നൽകട്ടെ. 3 പ്രാവശ്യം സൂറത്തുൽ കഹ്ഫ് ഓതണം, അതാണ് അതിൻ്റെ ഏറ്റവും പൂർണ്ണമായ അവസ്ഥ എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് യൗമുൽ ജുമഅയിൽ വെള്ളിയാഴ്ച പകലിലും വെള്ളിയാഴ്ച രാത്രി അഥവാ വ്യാഴാഴ്ച അസ്തമിക്കുന്ന രാത്രി മുതൽ വെള്ളിയാഴ്ച പകൽ മുഴുവനും അസ്തമാനം വെള്ളിയാഴ്ച അസ്തമാനം വരെയും അതിൻ്റെ സമയമുണ്ട്. ഈ സമയത്തിനുള്ളിൽ കഴിയുന്നത്ര സൂറത്തുൽ കഹ്ഫ് വർദ്ധിപ്പിക്കുക. ഏറ്റവും ചുരുങ്ങിയത് 3 പ്രാവശ്യമെങ്കിലും അതിൻ്റെ പാരായണം വർദ്ധിപ്പിക്കണമെന്ന് മഹാന്മാരായ ഉലമാഅ് നമ്മോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഖൈറായതൊക്കെ ചെയ്യാനുള്ള എല്ലാ തോഫീക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അസ്സലാമു